കഥാനായിക ജനുവരി 15 മുതൽ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് മഴവിൽ മനോരമയിൽ. അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമ കേട്ടിട്ടുണ്ടോ അമ്മ? മട്ടായോ അമ്മ? ഇതൊരു അസുഖമാ, ഒരു തരം ട്യൂമർ. അതിന് മല്ലികയെ ബാധിച്ചിരിക്കുന്ന രോഗം ഇപ്പതാ. മല്ലികയ്ക്ക് ട്യൂമറോ? ആ അതെ, വെറും ട്യൂമറല്ല, കോംപ്ലിക്കേറ്റഡ്. ഓപ്പറേഷൻ നടത്തേണ്ടി വരും, അല്ലെങ്കിൽ കാഴ്ച പോകും. കഷ്ടായി പോയല്ലോ. ഏ, കഷ്ടായെന്നോ അമ്മ? അവർക്ക് അസുഖം വരുമ്പോ സന്തോഷിക്കേണ്ട ഒരു മരം പറയുന്നത് കേട്ടില്ലേ? എന്റെ അമ്മ ദൈവമായിട്ട് അവർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അസുഖം വരുത്തിയത്. അതിന്റെ ഗുണം ആർക്കാന്നറിയോ? ഈണിക്ക. അമ്മയ്ക്ക് മനസ്സിലായില്ല. അമ്മേ, അടുത്ത് തന്നെ മറ്റേ കേസ് വിചാരണയ്ക്ക് വരും, ആ അഭീത്വത കേസ്. അതിലെ പ്രധാന ദൃക്സാക്ഷി ആ മല്ലികയാണെന്നറിയാലോ. അവർക്ക് കാഴ്ചയില്ലെങ്കിൽ ആർക്കാ അതിന്റെ ഗുണം? ഈ ഇണിക്ക്. വിവരം അറിഞ്ഞപ്പോ തന്നെ ഞാൻ ആശുപത്രി പോയി സകല ഡീറ്റെയിൽസ് കൊടുത്തു. അത് വെച്ച് ഞാനൊരു കളി കളിക്കും. എന്താണ് അമ്മയും മോനും തമ്മിലൊരു ഗൂഢാലോചന? അടുത്ത തല്ല് കിട്ടാനുള്ള സമയമായോ? എന്റെ നാശാണല്ലോ നിന്റെ ലക്ഷ്യം. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല, പകരം മറ്റു പലതും കൂടെ സംഭവിക്കും. നീയൊക്കെ എപ്പോഴും പൊക്കി പറയാറുള്ള ആളില്ലേ, നിങ്ങളുടെയൊക്കെ ദൈവം മല്ലിക എന്ന ആ ദൈവത്തിനടി ഇനി തല്ല് കിട്ടാൻ പോകുന്നേ. തൽക്കാലം നീ ഇത്ര മനസ്സിലാക്കിയാ മതി, ബാക്കി നീ വഴിയറിയും. മല്ലികയ്ക്ക് അസുഖമാണെന്ന് വേറെ ആർക്കും അറിയില്ലേ? അമ്മ മല്ലികയ്ക്ക് അറിയില്ല, ബാക്കി പലർക്കും അറിയാം. ചിത്തിരക്കറിയാം, ഷാജിക്കറിയാം, മഹേഷിനറിയാം. പിന്നെ പറഞ്ഞ വിഷമാവൂന്ന് കരുതി പറയാണ്ടിരിക്കുന്ന. ഇതിന് ചികിത്സയില്ലേ? എന്തായാലും ഓപ്പറേഷൻ നടത്തണം, അതിന് കാശ് വേണ്ടേ. അമ്മ ഇനിയിപ്പൊ നടത്തിയാ തന്നെ വിജയിക്കുന്ന ആർക്കറിയാം. അമ്മ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കാൻ പോവാ. അവരെ കൊല്ലാൻ പല വഴിക്കും ശ്രമിച്ചവരല്ലേ നമ്മൾ, അതൊന്നും നടന്നുമില്ല. ദേ ഇപ്പൊ ദൈവമായിട്ട് അവരെ അവസാനിപ്പിക്കാൻ പോവാ. എന്താണാവോ ആ വാർത്ത എനിക്ക് കേൾക്കാൻ പറ്റുന്നത്? പിന്നെ വിവരം സോനയോട് പറയണ്ട, അവൾ ഒപ്പം തന്നെ മല്ലിക വിളിച്ചറിയിക്കും. അമ്മ അത് പിന്നെ എനിക്കറിയില്ലേ, കേസ് കഴിയും വരെ എങ്കിലും മല്ലിക ഈ വിവരം അറിയരുത്, എങ്കിലേ എനിക്കതുകൊണ്ട് ഗുണമുള്ളൂ.